മാമുച്ചാൻ രണ്ട് ദിവസമായാലും നമ്മുടെ രാമേട്ടനെ കണ്ടു. എന്തു പറ്റി രാമേട്ടന? ആ രാമേട്ടന നമ്മുടെ ഇതൊക്കെ നടത്തിയിരുന്നല്ലേ, ഒരു ട്യൂഷൻ സെന്റർ ഒക്കെ. അതെ അതെ അതെ. രണ്ടു ദിവസമായി വിളിക്കാരനെ കണ്ടിട്ട് എന്ത് പറ്റി? കാരണം വിളിക്കാൻ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങാതിരിക്കില്ല ഒരു വിദ്യ. അതെ, ഒരു പണി ഒന്ന് ചെന്നാൽ അവിടത്തോളം നോക്ക്, അത് എന്താണ് ആ പുള്ളിനാ. പുള്ളി നമ്മുടെ ഒരു പഴയ സുഹൃത്തുമാണല്ലോ. എനിക്ക് നമ്മുടെ രാജന്റെ വീട് വരെ ഒന്ന് പോകണം. ആ എന്നുവെച്ചാ പുള്ളിക്ക് ആരും ഇല്ലല്ലോ, എല്ലാം ഇതായിട്ട്. പിന്നെ നമ്മളെ പോലുള്ളവരല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ജസ്റ്റ് നോക്ക്. ആ പൈസ ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല കുഴപ്പമില്ല. ശരി, ഇത് നമ്മുടെ ഒരു പ്രത്യേകത. ഓക്കെ, വേഗം വന്നോട്ടോ, കാര്യം വിളിച്ച് പറയണോ എന്നോട്. പൈസ അടക്കാൻ കാശില്ല, ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ അവശരായി കിടക്കാൻ എനിക്ക് സുഖമില്ല, എന്നെ ആരാ സഹായിക്കാൻ? എനിക്കാരുമില്ല, ഞാൻ എന്ത് ചെയ്യും? രാമേട്ടം വിഷമിക്കണ്ട, നമുക്ക് എത്തതിന് പരിഹാരം ഉണ്ടാക്കാൻ. രാമേട്ടം രാമേട്ടം വിഷമിക്കണ്ട, ഹലോ ഹലോ, ആ മാമച്ചനല്ലേ? അതെ അതെ, ഞാനാണ്. അതെ, ഞാനിവിടെ വന്നിട്ടുണ്ട് നമ്മുടെ രാമേട്ടന്റെ അടുത്ത്. ഭയങ്കര കഷ്ടമാണ് ഭയങ്കര കഷ്ടമാണ് മാമച്ച. മാമച്ചനൊരു പരിപാടി, ഒരു പണി ചെയ്യാവോ? നമ്മുടെ രാമന്റെ കടയിൽ നിന്നേ കഴിക്കാനും കൂടെ എന്തെങ്കിലും വാങ്ങിച്ചോ. ആ കാര്യമൊക്കെ വന്നിട്ട് ഞാൻ പറയാന്ന്. ആ പെട്ടെന്ന് വാ. ഏ, നമ്മുടെ മാമച്ചനിപ്പോ വരും, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഓ, എന്നാലിത് കഷ്ടമായി പോയില്ല. നമ്മുടെ മാമച്ച വന്നതാ. എന്താ പ്രശ്നം? രണ്ടു ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ലെന്നാ പറയുന്നേ. ഇല്ല, രണ്ടു ദിവസമായിട്ട് ആരോഗ്യം കഴിച്ചിട്ടില്ല. ഓ, ആരുമില്ലെന്ന് ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ നാട്ടിൽ. ഞങ്ങളത് ഓരോരുത്തരും രക്ഷിക്കാനും അവരെ സംരക്ഷിക്കാനും വേണ്ടി ഒരു ഇതൊക്കെ തുടങ്ങാണ്ട് അതിനകത്ത്. മാമച്ചനെ വിഷമിക്കണ്ട കേട്ടാ, രാമേട്ടാ വിഷമിക്കണ്ടേ. അതെ, കഴിക്കും കഴിക്കും, കഴിച്ചു. കഴിച്ചോ കഴിച്ചോ. മാമച്ച, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ കിടന്ന് ചത്തുപോയി. എന്നെ ആരാ നോക്കാൻ? ഞങ്ങളുണ്ട് രാമേട്ട. രാമേട്ടൻ പേടിക്കണ്ട, ഞങ്ങളുണ്ട്. മാമച്ചനെ അയക്കോ വേണ്ട, എന്താണെന്ന് ചെയ്തോളൂ.
ഓരോരുത്തരുടെ ഗതി അല്ലേ. നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല മാമച്ച, രണ്ടു ദിവസം വരാതിരുന്നപ്പോ നമ്മൾ ഇങ്ങനെ കരുതിയ. ഓഹ് മാമച്ചിന് ഇപ്പൊ എന്നോട് പറഞ്ഞു വിടാൻ പറഞ്ഞ തോന്നിയതാണ് മാമച്ചെ. എന്നാലും മഹാ കഷ്ടമായി പോയല്ലോ മാമച്ച നമ്മുടെ രാമത്തിന്റെ കാര്യം. ഇപ്പോഴത്തെ കുട്ടികൾക്കും മറ്റുള്ള ആർക്കും തന്നെ പ്രായ വേണ്ട. മക്കളൊക്കെ നല്ല നിലയിലല്ലേ. പണ്ടത്തെ കാലമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകുടുംബവും നല്ല ഇതൊക്കെ. ഇപ്പൊ അവരുടെ ഇത് കഴിഞ്ഞ അച്ഛനമ്മമാരെയും വേണ്ട. എന്ത് ചെയ്യാൻ പറ്റും? ഈ അവസ്ഥ നിങ്ങൾക്ക് വരും. നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ മാമച്ചൻ.